വീടിനുള്ളിൽ വെള്ളവും ചെളിയും കയറുന്നത് മൂലം ദുരിതത്തിലായി നിർദ്ധന കുടുംബം. ഇടിവെട്ടി നായ് നടയ്ക്കപ്പറമ്പിൽ സന്തോഷും കുടുംബവുമാണ്. ചളിവെള്ളം വീടിനുള്ളിൽ കയറുന്നത് മൂലം മഴക്കാലത്ത് കിടപ്പാടം പോലും മാറേണ്ട അവസ്ഥയിലായിരിക്കുന്നത്. മഴക്കാലം സന്തോഷിനും കുടുംബത്തിനും പേടി സ്വപ്നമാണ്. ചെറിയ മഴയാണെങ്കിലും ഡിപ്പോ പാലാക്കണ്ടം റോഡിൽ കൂടി ഒഴുകുന്ന വെള്ളം കുതിച്ചെത്തുന്നത് ഇവരുടെ വീട്ടിലേക്കാണ്. റോഡിന്റെ നിരപ്പിൽ നിന്നും അല്പം താഴെയുള്ള വീടായതിനാൽ അകത്തെ മുറികളിൽ വരെ വെള്ളം കയറും. കാലപ്പഴക്കം ചെന്ന് ബലക്ഷയം സംഭവിച്ച വീട്ടിലേക്ക് മഴവെള്ളം കൂടി കയറുന്നതിനാൽ ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ്. സന്തോഷിനെ കൂടാതെ ഭാര്യ ശ്രീദേവിയും പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മകളുമാണ് ഇവിടെ താമസിക്കുന്നത്. മഴക്കാലമായാൽ വീടും ശുചിമുറിയും വെള്ളത്തിലാകുന്നതോടെ അയൽ വീടുകളിലോ ബന്ധുവീടുകളിലോ ആണ് ഇവർ അഭയം തേടുന്നത്. കൂലിപ്പണിക്കാരനായ സന്തോഷിന് വീട് പുതുക്കി പണിയുന്നതിനോ മറ്റൊരിടത്ത് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുന്നതിനോ ഉള്ള സാമ്പത്തിക ശേഷിയുമില്ല. മഴ പെയ്ത ഇതാണ് അവസ്ഥ. കിടന്നുറങ്ങാൻ പറ്റില്ല, ബാത്റൂമിൽ വരെ പോകാൻ പറ്റില്ല. ഈ കിണറ്റിൽ ചെളികളിൽ ഉറങ്ങി കുടിവെള്ളം പോലും മുട്ടുക. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ബന്ധു വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടെ മഴ പെയ്ത വെള്ളത്തിന്റെ ശല്യം ഭയങ്കരമാണ്. റോഡിൽ നിന്ന് ഒഴുകി കയറും. റോഡ് കോൺക്രീറ്റ് ചെയ്ത് തരണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വനം വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ അറ്റകുറ്റപ്പണിയും അനിശ്ചിതത്വത്തിലാണ്. മുകളിൽ നിന്നുള്ള വെള്ളം അതുപോലെ മണ്ണ് പൊലിച്ചു വന്നിട്ട് കാനകൾ ഏതാണ്ട് അരമീറ്ററോളം കാന നികന്നു പോയതുകൊണ്ട് വരുന്ന വെള്ളം ഒഴുകിപ്പോയി സുഖമായി പോകാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിൽ ഈ നടക്കപ്പറമ്പിൽ സന്തോഷ് ആൻഡ് ശ്രീദേവി എന്ന് പറയുന്ന ഫാമിലിയുടെ മുറ്റത്തേക്ക് വെള്ളം കയറുകയും അതോടൊപ്പം തന്നെ അവരുടെ വീടിൻ്റെ ഈർപ്പം കൊണ്ട് അവർക്ക് വീട്ടിൽ താമസിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റിനെയും അതുപോലെ വാർഡ് മെമ്പറുടെയൊക്കെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചെയ്യുന്ന സഹായങ്ങളെല്ലാം അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വശം കനാലും മറുവശം താഴ്ന്ന പ്രദേശവുമായതിനാൽ വെള്ളക്കെട്ടുണ്ടായാൽ ഏറെ ദിവസത്തിന് ശേഷം മാത്രമേ ചെളിയും വെള്ളവും നീക്കം ചെയ്യാനാകൂ. ഓടയിൽ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ വൻതോതിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നത് പതിവാണ്. ഇതുമൂലം കൊതുകു ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ ഓടയുടെ പല ഭാഗങ്ങളും നിവർന്നു പോയിട്ടുണ്ട്. അതുപോലെ ഈ ഓട വെള്ളം പോയി ആ തോട്ടിലേക്ക് ചാടിക്കേണ്ടതാണ്. ആ ഭാഗങ്ങളെല്ലാം നിവർന്നു പോയതുകൊണ്ട് ഇവിടെ ചില ഭാഗങ്ങൾ വെള്ളം കെട്ടി നിന്ന് അവിടെ കൊതുകുകളുടെ ശല്യം രൂക്ഷമാണ്. അതുകൊണ്ട് ഈ എത്രയും പെട്ടെന്ന് ഈ ഓട പുനഃസ്ഥാപിച്ച് ഈ പറയുന്ന ഈ റോഡിന്റെ നല്ല നട മുകൾ ഭാഗം നന്നായി കിടക്കുകയും നമുക്ക് ഞങ്ങൾ സഞ്ചാര യോഗ്യമാകുന്നതിന് വേണ്ടിയും മറ്റുള്ള പരിസരവാസികളുടെ രോഗങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടുന്നതിന് വേണ്ടിയെല്ലാം ഈ ഓടയാണ് മെയിൻ പ്രശ്നം. ഈ ഓട ഒന്ന് പുനഃസ്ഥാപിച്ചു തരാനുള്ള സംവിധാനം ഒരുക്കി തന്നെ ഒന്ന് അഭ്യർത്ഥിക്കുന്നു. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാലാക്കണ്ടം ഭാഗത്തേക്ക് റോഡ് നിർമ്മിക്കാനുള്ള നടപടി വേഗത്തിലാക്കുന്നതോടൊപ്പം സന്തോഷിന്റെ വീട് പുനർനിർമ്മിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.